നമസ്കാരം. അപ്പോൾ ഇന്ന് ഇന്നൊരു പ്രത്യേക ദിവസമാണല്ലോ. അപ്പം കൂടുതൽ അഭിപ്രായങ്ങളൊന്നും എഴുതി കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാത്തിനകത്തും അഭിപ്രായം പറയുന്നതായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചു. വളരെ എപ്പോഴും ചർച്ചകളൊക്കെ ചെയ്യാറുള്ള സുഹൃത്തുക്കൾ. അപ്പോൾ ഞാൻ തിരക്കിലാണെന്നൊക്കെ അവരോട് പറഞ്ഞു. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക യാതൊരു പ്രശ്നവുമില്ലാത്ത, അല്ലെങ്കിൽ മതങ്ങളുടെ വേർതിരിവൊന്നും ഇല്ലാത്ത കുറേ നല്ല മനുഷ്യർക്കിടയിൽ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു വരുമായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വരുമായിരുന്നു ലൈഫ്, ഏറ്റവും നല്ല കുറച്ച് നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നു പോയിരുന്നു. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഞാൻ ഈ വക വാർത്തകളോ ഈ വക വിദ്വേഷങ്ങളോ വിദ്വേഷ പ്രസംഗങ്ങളോ ഒന്നും ഞാനൊന്നിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. വാർത്തകളിൽ ഇടയ്ക്ക് ഒന്ന് കണ്ടുപോകുന്ന സമയത്ത് മാത്രം കണ്ട ചില കാര്യങ്ങളല്ലാതെ എന്നെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ പോയിട്ടില്ല. കാരണം വളരെ മനോഹരമായിട്ട് ചില നല്ല മനുഷ്യർക്കിടയിൽ ജീവിക്കുമായിരുന്നു എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇന്ന് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, സമയമില്ല എന്നാൽ പോലും ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ വരുന്ന വർഷങ്ങളൊക്കെ മെമ്മറികൾ വരുന്ന സമയത്ത് ഞാൻ ഈ ദിവസം ഒന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നരുത്, അല്ലെങ്കിൽ അതെനിക്ക് കുറ്റബോധം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ എന്താണ് വർഗീയത എന്നുള്ളതിനെ മാത്രം ഡിഫൈൻ ചെയ്യുക. ഇതിനോടകം തന്നെ നിങ്ങൾ പല വായനകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിളൊക്കെ ഇന്ന് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനും രാവിലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എഴുതിയ വാചകങ്ങളൊന്നും ഇനി ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ വർഗീയത എന്ന് പറയുമ്പോൾ അത് ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും അതിനെ ഡിഫൈൻ ചെയ്യേണ്ട. എൻ്റെ വേർഷൻ ഞാൻ പറയാം. വർഗീയത എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ചുറ്റുപാടുള്ള മനുഷ്യരെക്കുറിച്ച് നോക്കുമ്പോഴൊക്കെ അവരുടെ മതമാണ് ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, നിങ്ങൾ വർഗീയവാദിയാണ്, നിങ്ങളുടെ മതമാണ് ഏറ്റവും മുമ്പിൽ വരേണ്ടത് എന്ന് ലളിതമായി ചിന്തിക്കുന്നു. വളരെ എന്താ പറയുക, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർഗീയവാദിയാണ്. എൻ്റെ മതത്തിലുള്ള ആൾക്കാർ ഒന്നാമതാവണം, അവർ നേതൃത്വത്തിൽ വരണം, അവർക്ക് കൂടുതൽ വോട്ട് കിട്ടണം, അവർ വിജയിക്കണം, അവരധികാരത്തിൽ വരണം, അവരുടെ പാർട്ടി മുന്നോട്ട് വരണം, എല്ലാ പാർട്ടികളിലും എൻ്റെ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വർഗീയവാദിയാണ്. എൻ്റെ ആരാധനാലയമായിരിക്കണം ഏറ്റവും മുന്തിയത്, അവിടെ മറ്റൊരെണ്ണം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എൻ്റെ വെക്കണം എന്ന് ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വർഗീയവാദിയാണ്. ഇന്ത്യ പക്ഷേ മതേതര ജനാധിപത്യ രാജ്യമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. അപ്പോൾ വർഗീയതയ്ക്ക് ചെറുത് വലുതൊന്നുമില്ല. ഇനിയുണ്ടല്ലോ എത്രയോ വേർഷൻസ് ഉണ്ട്. എൻ്റെ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ എൻ്റെ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് രണ്ട് കുട്ടികൾ എന്നുള്ളത് മൂന്നും നാലും അഞ്ചും ആക്കാൻ പ്രഖ്യാപിക്കുന്ന വിവിധ മത മേലാളന്മാരിപ്പോഴുണ്ട്, വർഗീയവാദികളാണ്. അതിനനുസരിക്കുന്ന അതിൻ്റെ കീഴിൽ ജീവിച്ചു വരുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ളവരാണെങ്കിൽ വർഗീയവാദികളാണ്. അപ്പോൾ വലുത് ചെറുതെന്നൊന്നുമില്ല. ഇന്ത്യയിൽ ലോകത്തിലാകമാനവും വർഗീയതയുടെ ഒരു പോളറൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും കൂടിയ വേർഷൻ ഇപ്പോൾ ഇന്ത്യയിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പറച്ചിലല്ലേ എല്ലാവരും ഉള്ളൂ. ഈ ദിവസം തീർച്ചയായിട്ടും ഇന്ത്യനെ ടേൺ ചെയ്യിക്കുന്നു, വേറൊരു വഴിയിലേക്ക് പോവുകയാണ് ഇന്ത്യ എന്നുള്ളത്, നമ്മളൊക്കെ ചിലപ്പോൾ ആ വഴിയിലേക്ക് പോകാൻ നിർബന്ധിതരാകും എന്നുള്ളതൊക്കെ ചരിത്രത്തിൻ്റെ വസ്തുതകളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു സന്തോഷമല്ലാത്ത, അല്ലെങ്കിൽ ഹാർമോണി എന്ന് പറയുന്നൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വയലാർ എഴുതി വെച്ച കുറച്ച് വരികളുണ്ട്. അപ്പോൾ എനിക്ക് ഞാനങ്ങനെ പാടാൻ കഴിവുള്ള ആളൊന്നുമല്ല, പക്ഷേ വളരെ ഒക്കേഷണലി എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ പാട്ട് പാടാനൊക്കെ പറയുമ്പോൾ ഒരിക്കലും എപ്പോഴും പാടിയൊരു പാട്ട് തന്നെയാണ്. വളരെ കുറച്ചേ അങ്ങനെ പാടിയിട്ടുള്ളൂ. എൻ്റെ ശബ്ദം കൊള്ളില്ല, പാടാൻ കൊള്ളില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ക്ലാസ് മുറികളൊന്നും അത് ചെയ്യാറില്ല. പക്ഷേ ഞാൻ എനിക്ക് പറ്റാവുന്ന ക്ലാസ് മുറികളിൽ, എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന സാഹചര്യങ്ങളിൽ, എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് കിട്ടിയാൽ എപ്പോഴും പാടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പാടുമെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നത് ഇനി ഈ പാട്ടായിരിക്കും. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വയലാർ പറഞ്ഞു വെച്ചു ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ പാട്ടുകാരനല്ല, എനിക്ക് പാടാൻ അറിയില്ല, പക്ഷേ എൻ്റെ ക്ലാസ് മുറികളിൽ ഞാൻ ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കും. എനിക്കത് മാത്രമേ ചെയ്യാൻ ഇനി പറ്റൂ എന്ന ബോധ്യമുണ്ട്. എന്താ ആ പാട്ട്? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, അവർ മനസ്സ് പങ്കുവെച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി, ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി, ദൈവം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു, സത്യമെവിടെ സൗന്ദര്യമെവിടെ സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ നിത്യസ്നേഹങ്ങളെവിടെ, ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള
അവതാരങ്ങളെ വീട് മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു പാടിക്കൊണ്ടേയിരിക്കുക പാടാൻ അറിയാത്തവരും പാടിക്കൊണ്ടേയിരിക്കുക അതിൻ്റെ അർത്ഥം അറിയാൻ ഇനി വരുന്ന ജനറേഷനെ പഠിപ്പിക്കാൻ ശീലിക്കുക വയലാർ നിങ്ങൾ വലിയ സംഭവമാണ് കാരണം നിങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കും മതഭ്രാന്തന്മാർക്ക് നിങ്ങളിനി അങ്ങോട്ട് വലിയ ശത്രുവായിരിക്കുകയും ചെയ്യും ഇനി ചെയ്യാവുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇതില്ലാത്ത മനുഷ്യർക്കിടയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ടുള്ള അവസരങ്ങൾ കണ്ടെത്തുക ആ അവസരങ്ങൾ നിങ്ങളെ ഇതൊന്നും അലട്ടുന്നതിൽ നിന്ന് ഇതെല്ലാം അലട്ടുന്നതിൽ നിന്ന് മാറ്റി നിർത്തും ഈ കാര്യങ്ങളെ ഒന്നും നിങ്ങൾക്ക് ബാധിക്കാത്ത രീതിയിൽ മാറ്റി നിർത്താൻ സാധിക്കും മതങ്ങളാൽ വേർപെടാത്ത മനുഷ്യർക്കൊപ്പം ജീവിക്കാൻ ശ്രമിക്കുക എനിക്ക് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ടത് അതിൻ്റെ ഹാപ്പിനെസ് എല്ലാം കിട്ടിയ നിൽക്കുന്ന ഒരു മൊമെൻറ്റിൽ കൂടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മതങ്ങളില്ലാത്ത മനുഷ്യർക്കൊപ്പം തന്നെ അല്ലെങ്കിൽ മതങ്ങൾ വേർതിരിക്കാത്ത മനുഷ്യർ മതങ്ങളില്ല എന്ന് പറയുന്നതിൽ കുറച്ച് ഓവറായിപ്പോവും അങ്ങനെ പോസിബിൾ അല്ല ചിലർക്കെങ്കിലും അത് അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിച്ചിരിക്കണം അപ്പോൾ അവർക്കെതിരായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മതങ്ങൾ വേർതിരിക്കാത്ത മനുഷ്യർക്കിടയിൽ ജീവിക്കാനുള്ള അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക നന്ദി